ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന മുരിങ്ങയിലയും മുട്ടയും കൂടെയുള്ള വെച്ചിട്ടുള്ള തോരനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ഇതിനകത്ത് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങയൊന്ന് റെഡിയാക്കാം. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നു ഒരു വെളുത്തുള്ളി, ഒരു അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഒരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി ഇട്ടിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാം, ഞാനിവിടെ മുരിങ്ങയിലയും മുട്ടയും കൂടെയാണ് ചേർക്കുന്നത്. അപ്പം മുട്ട എടുത്തിരിക്കുന്നത്, ഞാനിവിടെ എടുത്തിരിക്കുന്ന മുട്ട 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരെണ്ണം ഒരു ഇതാണ്. കാരണം ഈ മുരിങ്ങയിലൊക്കെ കഴിക്കില്ലാത്ത പിള്ളേരൊക്കെ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. മുട്ടയും നമ്മുടെ തേങ്ങാപ്പീരൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 അല്ല 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഞാനിവിടെ പച്ചമുളക് ഒരു എടുത്തിട്ടുണ്ട്. 1 അല്ല 2 ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതലാണെങ്കിൽ 1 ചേർത്താൽ മതി, ഇല്ല 2 ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സവോളയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ കറിവേപ്പില. പിന്നെ ഒരു പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 നമ്മുടെ കൈക്ക് 2 പിടി മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിയുടെ ഏകദേശം പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മുരിങ്ങയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ സമയത്ത് തീ കുറച്ച് വെക്കണം. നമ്മൾ ഒത്തിരി തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ആക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് നമ്മളിനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാനിവിടെ ഇപ്പം ഈ മുരിങ്ങയിലക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ സമയം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി മുട്ടകൾ നമ്മൾ യോജിപ്പിച്ച ശേഷം ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പതിയെ മുട്ട ഇളക്കാം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മുരിങ്ങയില മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയാണ്. നമ്മുടെ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇരുന്നാൽ മതി. നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അങ്ങനെ നമ്മുടെ തോരൻ കറി, മുരിങ്ങയിലയും മുട്ടകളുള്ള തോരൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു.